അച്ചടക്ക നടപടിക്ക് വിധേയനായി പ്രാഥമികാംഗത്വത്തിലേക്ക് തരം താഴ്ത്തപ്പെട്ട പി കെ ശശിയെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് രംഗത്ത് വന്നിരിക്കുകയാണ് ആവശ്യം സംസ്ഥാന നേതൃത്വത്തിന് മുൻപിൽ വെക്കാനാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലെ തീരുമാനം ട്രേഡ് യൂണിയൻ നേതൃപദവിയിൽ നിന്നും പി കെ ശശിയെ നീക്കണമെന്നും സംസ്ഥാന നേതൃത്വത്തിലേക്ക് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട് പി കെ ശശിക്ക് എതിരായ നടപടി ചർച്ച ചെയ്ത് അംഗീകരിച്ച ജില്ലാ കമ്മിറ്റിയിൽ തന്നെ കെ ടി ഡി സി ചെയർമാൻ പദവിയിൽ നിന്നും നീക്കണമെന്ന് ശുപാർശ ചെയ്തിരിക്കുകയാണ് എന്നാൽ നടപടി പ്രാബല്യത്തിൽ വരാത്തതുകൊണ്ട് തന്നെ ശുപാർശ നടപ്പായില്ല ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിലായതിനാൽ നടപടി ആവശ്യപ്പെട്ട് കൂടുതൽ സമ്മർദ്ദം ചെലുത്താനും കഴിഞ്ഞില്ല പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും പി കെ ശശിക്കെതിരായ നടപടി അംഗീകരിച്ചെങ്കിലും ശശി രാജിവെക്കാൻ കൂട്ടാക്കിയിരുന്നില്ല ആരുടെയോ പിന്തുണയുള്ളതുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടും രാജിവെക്കാൻ തയ്യാറാവാത്തത് എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ അനുമാനം ഇത് മനസ്സിലാക്കിയാണ് കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്നും സിഐ ടി യു ഭാരവാഹിത്വത്തിൽ നിന്നുമെല്ലാം ആവശ്യപ്പെടാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത് അടിയന്തര പ്രാധാന്യത്തോടെ വിഷയം പരിഗണിക്കണമെന്നാണ് പാലക്കാട് ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം ഗുരുതരമായ കുറ്റം ചെയ്തുവെന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ജില്ലയിലെ പാർട്ടിയിലെ സർവ്വശക്തനായി വാണിരുന്ന പി കെ ശശിയെ പ്രാഥമിക അംഗത്വത്തിലേക്ക് തരം താഴ്ത്തിയത് പി കെ ശശി ചെയർമാൻ പദവി വഹിക്കുന്ന മണ്ണാർക്കാട്ടെ യൂണിവേഴ്സൽ കോപ്പറേറ്റീവ് കോളേജിന്റെ ഓഹരി ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തെ നടപടിയുടെ പ്രധാന കാരണമെന്നാണ് നേതൃത്വം പുറത്തു പറയുന്നത് സ്ത്രീ പരാതിയിൽ നിന്ന് നേരത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ശശിക്കെതിരെ ഇപ്പോൾ കർശന നടപടി സ്വീകരിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വ്യക്തമാക്കാൻ ഇനിയും ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വവും തയ്യാറായിട്ടില്ല ജില്ലാ നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന എന്തോ ഗുരുതരമായ പ്രവൃത്തി പി കെ ശശിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് നേതൃത്വം നൽകുന്ന വിവരം എന്നാൽ അത് എന്താണ് എന്ന് വ്യക്തമാക്കാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രം സാധാരണ നിലയിൽ പ്രാഥമിക അംഗത്വത്തിലേക്ക് തരം താഴ്ത്തുന്നത് പോലുള്ള കടുത്ത നടപടികൾ നേരിടുന്നവർ പാർട്ടിയിൽ നിന്ന് ലഭിച്ച മറ്റ് സ്ഥാനമാനങ്ങൾ കൂടി ഒഴിയുകയാണ് പതിവ് സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് സർക്കാരിന്റെ ബോർഡ് കോർപ്പറേഷൻ അധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് നേതാക്കളെ നിയോഗിക്കുന്നത് കെ ടി ഡി സി തലപ്പത്തേക്ക് പി കെ ശശിയെ നയിച്ചതും ഇതുതന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ ആവശ്യപ്പെട്ടാൽ മാത്രമേ ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയുള്ളൂ എന്നാണ് ശശിയുടെ നിലപാടെന്നാണ് നിലവിലെ സൂചന പീഡന പരാതിയെ തുടർന്നാണ് ഷൊർണൂർ എം എൽ എ ആയിരുന്ന പി കെ ശശിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും സീറ്റ് നൽകാതെ എന്നാൽ രണ്ടാം ണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന പി കെ ശശിക്ക് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നായ കെ ടി ഡി സിയുടെ ചെയർമാനായി നിയമനം നൽകി പീഡന പരാതിയിൽ നടപടി നേരിട്ടിട്ടും പി കെ ശശിക്ക് വീണ്ടും ഉന്നത സ്ഥാനം ലഭിച്ചത് പാർട്ടി പ്രവർത്തകരെയും അനുഭാവികളെയും ഞെട്ടിച്ചിരുന്നു പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കാതിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ പി കെ ശശിക്കെതിരായി നടപടി സ്വീകരിക്കുന്നതിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എതിരായിരുന്നു എന്നാൽ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയിൽ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത തെറ്റാണ് ശശിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും നടപടി എടുത്തേ തീരുവെന്നുമായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നിലപാട് നടപടിക്ക് കളമൊരുക്കാൻ കോളേജ് പണപിരിവിനെ കുറിച്ച് അന്വേഷിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പുത്തലത്ത് ദിനേശൻ ആനാവൂർ നാഗപ്പൻ എന്നിവരടങ്ങുന്ന കമ്മീഷന്റെ റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റിയിൽ വെച്ചിരുന്നു പാർട്ടി അറിയാതെ സഹകരണ കോളേജിനു വേണ്ടി പണം പിരിച്ചതായി കണ്ടെത്തുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പി കെ ശശിക്കെതിരായി നടപടി സ്വീകരിക്കാൻ ധാരണ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു പിന്നാലെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ചേർന്നപ്പോൾ നേരിട്ട് പങ്കെടുത്തുകൊണ്ടാണ് എം വി ഗോവിന്ദൻ നടപടിക്ക് മുഖ്യ കാർമ്മികനായത് എം വി ഗോവിന്ദൻ സ്വീകരിച്ച വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടില്ലായിരുന്നുവെങ്കിൽ ശശിക്കെതിരെ നടപടി ഉണ്ടാകില്ലായിരുന്നു ഇപ്പോൾ പി കെ ശശിയെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്നും സി ഐ ടി യു ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിവാക്കുന്നതിനും എം വി ഗോവിന്ദ്രി കർശന ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ എന്നാൽ ശശിക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ കടുത്ത സാഹചര്യത്തിൽ ശശി നേരിട്ടെത്തി രാജി സമർപ്പിക്കാനുള്ള നീക്കങ്ങളെല്ലാം തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ശശിയെ പുറത്താക്കുന്നതിന് മുൻപേ തന്നെ ശശി നേരിട്ടെത്തി രാജി സമർപ്പിക്കുന്നു എന്നായിരുന്നു വാർത്തകൾ പരന്നിരുന്നത് പക്ഷേ അത്തരമൊരു നീക്കം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നത് ശ്രദ്ധേയം തന്നെയാണ് മാത്രമല്ല പി കെ ശശിക്കെതിരായ ആരോപണങ്ങൾ കടുത്ത സാഹചര്യത്തിൽ തന്നെ അദ്ദേഹത്തെ പുറത്താക്കിയെന്ന വാർത്തകൾ പരന്നിരുന്നു എന്നാൽ എം വി ഗോവിന്ദൻ മാഷാണ് ആ വാർത്തകളെമ്പാടും നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയത് മാത്രമല്ല പി കെ ശശി തന്നെ പുറത്താക്കുന്നതിന് മുൻപേ തന്നെ നേരിട്ടെത്തി രാജ്യ സമർപ്പിക്കുന്നു എന്ന വാർത്തകളും പ്രചരിച്ചിരുന്നു പക്ഷേ അത്തരത്തിലുള്ള യാതൊരു നീക്കങ്ങളും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ജില്ലാ നേതൃത്വത്തിന്റെ ശുപാർശ സംസ്ഥാന നേതൃത്വം അംഗീകരിക്കുന്നത് സംസ്ഥാന സമ്മേളനങ്ങൾക്ക് തുടക്കമായ സാഹചര്യത്തിൽ മാത്രമാണ് അതുവരെ പി കെ ശശിക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിരുന്നില്ല മാത്രമല്ല ഇപ്പോൾ പി കെ ശശിക്കെതിരെ ഇത്ര വലിയ ആരോപണങ്ങൾ മുറുകുമ്പോഴും അദ്ദേഹത്തിന് കെ ടി സി പദവിൽ നിന്ന് പോലും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴുമെല്ലാം തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു ശക്തി പിന്നിലുണ്ട് എന്നുള്ള ജില്ലാ നേതൃത്വം പോലും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അതിനുള്ള പ്രധാന കാരണം അദ്ദേഹത്തിന് കെ ടി ഡി സി സ്ഥാനത്തേക്ക് ആ ചെയർമാൻ സ്ഥാനത്തേക്ക് അദ്ദേഹം ആരോപിക്കപ്പെടുന്നത് മുതൽ തന്നെ മുഹമ്മദ് റിയാസിന്റെ പങ്കുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം അപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി തന്നെ പീഡന ആരോപിതനായിരുന്ന ശശിയെ പിന്നീട് കെ ടി ഡി സിയുടെ തലപ്പത്തേക്ക് എത്തിച്ച സാഹചര്യത്തിലും ഇതേപോലെ തന്നെ ജില്ലാ നേതൃത്വത്തിനിടയിൽ പുകച്ചിലുകൾ ഉണ്ടായിരുന്നു ഇത്ര വലിയ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് വീണ്ടും അതായത് അച്ചടക്ക നടപടി നേരിട്ട പി കെ ശശിക്ക് ഇത്ര വലിയ സ്ഥാനക്കയത്ത് ലഭിച്ചതിൽ വലിയ തരത്തിലുള്ള അമർശവും വിമർശനങ്ങളെല്ലാം തന്നെ ജില്ലാ നേതൃത്വത്തിലുണ്ടായിരുന്നു ശേഷം വീണ്ടും പി കെ ശശിക്കെതിരെ ഇത്ര വലിയ ആരോപണങ്ങൾ നട ക്കുമ്പോൾ വീണ്ടും അദ്ദേഹത്തിന് അതേ ചെയർമാൻ സ്ഥാനം അദ്ദേഹം അലങ്കരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആരുടെയൊക്കെയോ പിന്തുണയുണ്ട് എന്ന് തന്നെയാണ് അതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ